ആലപ്പുഴയിൽ കടുത്ത വിവേചനം നേരിട്ട് പഞ്ചായത്ത് വനിതാ ജീവനക്കാരി. മുഹമ്മ പഞ്ചായത്തിലെ ഓവർസിയർ ടി രചനയെയാണ് ജോലി ചെയ്യാൻ അനുവദിക്കാതെ സഹപ്രവർത്തകർ ഒറ്റപ്പെടുത്തുന്നത്. വനിതാ കമ്മീഷൻ ഇടപെട്ടാണ് പിടിച്ചുവച്ച ശമ്പളം പോലും പുനഃസ്ഥാപിച്ചത്. രചനയ്ക്ക് 4 മാസമായി ശമ്പളം നൽകുന്നത് ജോലി ചെയ്യിക്കാതെയാണ്. ഏപ്രിലൊരു 25 കഴിഞ്ഞപ്പോ തൊട്ട് ഏകദേശം വർക്കൊന്നും, എന്റെ സിസ്റ്റം പൂട്ടി, കബോർഡ് എല്ലാം അടച്ച്, വൈഫൈയുടെ പാസ്വേഡ് മാറ്റി, ഇതൊക്കെ ചെയ്ത് ഇപ്പൊ ആരും എന്നോട് മിണ്ടത്തില്ല. എന്നെ നോക്കി ഓളല്, ഞാൻ അട്ടേനെ പോലെ പിടിച്ചു നിൽക്കുകയാണ്. റിസൈൻ ചെയ്തുകൂടെ, അങ്ങനെ എന്നെ അറിഞ്ഞു വിടാനായിട്ട് പല പല കമ്മിറ്റികൾ കൂടി ഓരോ ദിവസം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ കാപ്പി കൊടുക്കണം, അത് എനിക്കിപ്പൊ തന്നില്ല. എന്തെങ്കിലും കഴിക്കാനുള്ളത്, പിന്നെ ഈ സെൻഡ് ഓഫ് അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും മുമ്പ് മേളി വെച്ചായിരുന്നു, കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഞാനിരിക്കണം അവിടെ ഇരുന്ന് കൂടും. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ ഇറങ്ങി വായനശാല പോയിരിക്കും, അല്ലെങ്കിൽ മേളിൽ പോയിരിക്കും. സീറ്റ് ഇപ്പൊ സീറ്റ് മാറ്റി, എന്റെ സീറ്റ് ഇപ്പൊ ഡേറ്റ എൻട്രി ഇരിക്കുന്ന, ഡേറ്റ എൻട്രിയുടെ സീറ്റ് ഇപ്പൊ ഞാനായിരിക്കണം. ഓഫീസിൽ ആരും തന്നോട് മിണ്ടാറില്ല. സിസ്റ്റത്തിന്റെയും വൈഫൈയുടെയും പാസ്വേഡ് അവർ മാറ്റി, ഫയലുകൾ എടുത്ത് ഡ്രോ പൂട്ടി. വീട്ടിലെ പ്രതിസന്ധി കൊണ്ട് ജോലി ഉപേക്ഷിക്കാൻ കഴിയില്ല. 4 മാസമായി ജോലി സമയം മുഴുവൻ വെറുതെ ഇരിക്കുന്നു, ശമ്പളം വാങ്ങുന്നു. മുഹമ്മ പഞ്ചായത്തിലെ MGNREGS ഓവർസിയർ രചന ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ ആദ്യം പ്രയാസം തോന്നി. പഞ്ചായത്തിൽ നേരിട്ടെത്തി തന്നെ ഞങ്ങൾ അത് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഈ കാണുന്നത് രചനയുടെ സഹപ്രവർത്തകരാണ്. എല്ലാവരും അവരവരുടെ ജോലിയിൽ മുഴുകുമ്പോൾ രചന മാത്രം അവിടെ വെറുതെ ഇരിപ്പുണ്ട്. ഒരു നോട്ടം കൊണ്ട് പോലും ആരും അവൾക്കൊപ്പമില്ലെന്ന് വേഗത്തിൽ തന്നെ മനസ്സിലായി. കൊണ്ടുവന്ന ബാഗ് മേശപ്പുറത്ത് വെച്ചും ഇടയ്ക്ക് തല ചായ്ച്ച് കിടന്നും മറ്റുള്ളവരെ നോക്കിയിരുന്നുമൊക്കെ തൊഴിൽ ദിനത്തിന്റെ മണിക്കൂറുകൾ കടന്നു പോകുന്നു. എല്ലാം തുടങ്ങുന്നത് ഒരു റോഡ് പണിയിൽ നിന്നും കരാറുകാരിൽ നിന്നുമാണ്. ആദ്യം ഞാൻ ഇവിടെ കയറിയപ്പോ തന്നെ ഒരു റോഡ് കോൺക്രീറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിന് മെറ്റീരിയൽ ഒന്ന് അളന്ന് കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞതിൽ തുടർന്ന് കോൺട്രാക്ടർ ആ വർക്ക് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കോൺട്രാക്ടർ വന്നിട്ട് എൻ്റെ അടുക്കെ പറഞ്ഞ് അത് LSTD നടക്കും, NREGS നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വർക്ക് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വർക്ക് നിർത്തിവെച്ചിട്ട് പിന്നെ എന്നെ 1 വർഷത്തോളം റോഡ് വർക്ക് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. അന്ന് തൊട്ടാണ് പ്രശ്നം തുടങ്ങണത്. സൈറ്റിൽ പോകുമ്പോഴത്തേക്ക് ഫയല് കണ്ടില്ല, ആ പേപ്പർ കണ്ടില്ല, ഈ പേപ്പർ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അന്നേരം ഭയങ്കര ടെൻഷനായിരിക്കും. ആ ടെൻഷനിലായിരിക്കും നമ്മൾ ഓഫീസിൽ വന്ന് നോക്കുമ്പോൾ അവിടെ സീറ്റിൽ തന്നെ ആ ഫയല് കാണും. വിനോദ് സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ്, രചന നിന്നെ ഒറ്റപ്പെടുത്തുമെന്ന്. അതേപോലെ സാർ അവിടെ ചെയ്യുന്നുണ്ട്. നിർമ്മാണ സാമഗ്രികളുടെ അളവിൽ കൃത്യത ആവശ്യപ്പെട്ടപ്പോൾ അവളെ റോഡ് നിർമ്മാണത്തിൽ നിന്നും തൊഴിലുറപ്പിലേക്ക് മാറ്റി മേലധികാരികൾ കരാറുകാരനെ പിന്തുണച്ചു. പിന്നീടങ്ങോട്ട് പീഡനങ്ങളുടെ നീണ്ട നിരയെന്ന രേഖാമൂലമുള്ള പരാതികൾ വ്യക്തമാക്കുന്നു. അനധികൃതമായി പിടിച്ചുവച്ച ശമ്പളം വനിതാ കമ്മീഷൻ ഇടപെട്ട് പുനഃസ്ഥാപിച്ചപ്പോഴേക്കും ഒറ്റപ്പെടുത്തൽ എല്ലാ സീമകളും മറികടന്ന് അതിന്റെ പാരമ്യത്തിലായി. അവധി ദിവസങ്ങളിൽ പോലും മെമ്മോകൾ വീട്ടിലെത്തി. ആദ്യം നമുക്ക് സഹിക്കാൻ മേലായിരുന്നു. അവൾ ഇവിടെ വന്നിച്ച് നിലം വിളിച്ച് ഇവിടെ കിടക്കും. ഞങ്ങൾ പിന്നെ ധൈര്യം കൊടുത്ത് മോള് പോകുമ്പോൾ അവിടെ പോയി ഇരിക്കുന്നു, അതൊന്നും ശ്രദ്ധിക്കണ്ട,
എന്നും പറഞ്ഞിട്ട് പിന്നെ അവളോട് പറഞ്ഞ് അവള് പോകും. സെക്രട്ടറി അതിനായിട്ടിരിക്കുക. രചന എന്തെങ്കിലും കുറ്റം കാണിക്കുന്നുണ്ട്, അതാണ് ഈ സെക്രട്ടറിയുടെ. വേറെ ഒരു ഭരണം അവിടെ നടക്കുന്നില്ല. എന്നിട്ട് എല്ലാവരുമായിട്ട് ഈ ഇങ്ങനെ കടന്ന് കറങ്ങി നടന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വായി വെച്ച് കൊടുക്കുക ഓരോരുത്തരുടെ. ഇങ്ങനെയൊക്കെയാണ് ഒരു സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യുന്നത്. പിന്നെ അവസാനം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ കുഞ്ഞമ്മ വരെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, നീ ബാഗി വെച്ചിട്ട് പോയിക്കോ, എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചോളൂ ആ സമയത്ത്. അപ്പം നീ അങ്ങനെ നോക്കിയിരിക്കേണ്ട, നീ അവിടെ നിന്ന് കഴിച്ചോളാൻ പറയും. ഞങ്ങളും എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവിടെ ബാഗ് നിറച്ച് വെച്ച് കൊടുത്തു വിടും. തൊഴിലുറപ്പ് ജോലികളുടെ എണ്ണം രേഖപ്പെടുത്തുന്നതിൽ പണ്ട് എപ്പോഴോ പിഴവ് വരുത്തിയെന്നാണ് മാസങ്ങളായി ജോലി എടുപ്പിക്കാതെ ഒറ്റപ്പെടുത്തി ശമ്പളം നൽകുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. ഫയൽ ഒപ്പിട്ട അസിസ്റ്റന്റ് സെക്രട്ടറിക്കോ എഇക്കോ ഈ പിഴവിൽ യാതൊരു പങ്കാളിത്തവും പഞ്ചായത്ത് കണ്ടെത്തുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകം. കടുത്ത മാനസിക പീഡനങ്ങൾ സഹിച്ച് തുടരാതെ നിവർത്തിയില്ല രചനയ്ക്ക്. കാരണം ഈ ഒറ്റപ്പെടുത്തലുകളെക്കാൾ ഭയാനകമാണ് അവളുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും. CPM വനിതാ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു പഞ്ചായത്തിലാണ് തൊഴിലിടത്തിൽ ഒരു പെൺകുട്ടി ക്രൂരമായ മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. അവളോട് ബ്രഷ്ട് കൽപ്പിക്കുന്ന സഹപ്രവർത്തകരുടെ മാനസിക നില കൂടി എടുത്തു പറയേണ്ടതാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ മുഹമ്മ പഞ്ചായത്തിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, രചനയുടെ സ്റ്റോറി കണ്ടു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശരണ്യയിലൂടെ മനസ്സിലാക്കുന്നു. ആരാണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ? രചന, ഇതുവരെ എവിടെയും ഇത് രാഷ്ട്രീയം ഉണ്ടോ ഇതിൽ എന്നുള്ളത് ഒന്ന്, രണ്ട് വ്യക്തിപരമായിട്ട് ഇത്തരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റൊന്ന്, പരാതിപ്പെട്ടില്ലേ ഇതുവരെ എവിടെയും? ധന്യ, ഈ രചന 3 വർഷം മുമ്പാണ് മുഹമ്മ പഞ്ചായത്തിൽ എം ജി എൻ ആർ ജി എസ് ഓവർസിയറായി ജോലിക്ക് കയറുന്നത്. അതിനുശേഷം ഈ കുട്ടി ആദ്യം നിയമിക്കപ്പെടുന്ന ഈ മുഹമ്മ പഞ്ചായത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക ജീവനക്കാരിയായി ആരാട് ബ്ലോക്ക് പഞ്ചായത്തിലും രചന പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ ഈ കുട്ടിയുടെ ജോലിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എവിടെയും ഒരു കംപ്ലയിൻ്റ് ഉയർന്നതായി നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മുഹമ്മ പഞ്ചായത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് കാര്യങ്ങളുടെ കിടപ്പ് മാറുന്നത്. അതായത് രചന അവിടെ എത്തിയതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരനോട് സാമഗ്രികൾ, അതായത് സിമെന്റും മറ്റ് മണലും അടക്കമുള്ളവ കൊട്ടയിൽ അളന്ന് കാണിച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്താൽ മതി എന്നുള്ള ഒരു നിബന്ധന ഉദ്യോഗസ്ഥർ അവിടെ കരാറുകാർക്ക് മേൽ വെക്കുന്നു. തുടർന്ന് ഈ കരാറുകാരനുമായി അവിടെ വെച്ച് തന്നെ ആ കരാർ ജീവനക്കാരുമായി പ്രശ്നമുണ്ടാവുകയും പിന്നീട് അത് ഓഫീസ് സ്ഥലങ്ങളിലേക്ക് എത്തുകയും ആ ഓഫീസ് സ്ഥലങ്ങളിൽ രചന പിന്നീട് സ്ഥലം മാറ്റം ക്ഷമിക്കണം, ആ ജോലിയിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം നിരന്തരമായ പ്രശ്നങ്ങൾ ഓഫീസിൽ ഉണ്ടാകുന്നു, തൊഴിലുറപ്പിലേക്ക് മാറ്റുന്നു, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വർക്ക് സൈറ്റിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെ വീട്ടിൽ ഓഫീസിലേക്ക് തിരികെ വിളിക്കുന്നു. ഒരു 26 വയസ്സുള്ള പെൺകുട്ടിയോടാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അവളെ തിരിച്ചു വിളിക്കുന്നു, ഒപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിലായി 5 മണിക്ക് ശേഷം മാത്രം സൈറ്റിൽ പോയാൽ മതി, അതായത് 5 മണിക്ക് ശേഷം എന്ത് തൊഴിലാണ് ഈ സൈറ്റിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താ ആ പെൺകുട്ടിക്ക് വെരിഫൈ ചെയ്യാൻ ഈ 5 മണിക്ക് ശേഷം കഴിയും എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഈ ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് ഈ പെൺകുട്ടി കടന്നു പോയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഈ അവൾ നമ്മളോട് പറഞ്ഞത്, 4 മാസം മുമ്പ് എൻ്റെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് മാറ്റി, ഫയലുകൾ മുഴുവനായി എൻ്റെ ടേബിളിൽ നിന്ന് മാറ്റി, ഇപ്പോൾ വൈഫൈ പാസ്വേഡ് ഇല്ല, ഇപ്പോൾ അവിടെ ചെന്നാൽ 4 മാസമായി ഞാൻ വെറുതെ ഇരിക്കുന്നു, ജോലി കളയാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം വീട്, ഞാൻ അവളുടെ വീട്ടിൽ പോയിരുന്നു, അവളുടെ വീടും അത്രയും 2 മക്കൾ പഠിച്ച് വിദ്യാഭ്യാസം നേടിയതിനപ്പുറത്തേക്ക് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തൊഴിൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടി ഇത്രയധികം മാനസിക പീഡനങ്ങൾ നേരിട്ടിട്ടും ആ ഓഫീസിൽ ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, അതായത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കത് അവിശ്വസനീയമായാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഹപ്രവർത്തകരാരും മിണ്ടുന്നില്ല, ഭക്ഷണം അവരെല്ലാം കഴിക്കുമ്പോൾ ഈ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൽ തികച്ചും അതിലൊരു അതിശയോക്തി തോന്നി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഓഫീസിലെത്തി ഏകദേശം 2 മണിക്കൂറോളം നമ്മളവിടെ ചിലവിട്ടു. അവിടെ ചിലവിടുമ്പോഴൊക്കെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഈ കുട്ടി പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അവളുടെ ടേബിളിൽ ഒരു ഫയല് പോലുമില്ല. അവിടുത്തെ മറ്റ് ജീവനക്കാരെ മുഴുവൻ ആളുകളെയും പിണക്കുന്ന രീതിയിൽ ആർക്ക് വേണ്ടിയാണ് ഈ പഞ്ചായത്തിൽ പല താല്പര്യങ്ങളുള്ളവരുണ്ടാവും, പല രാഷ്ട്രീയമുള്ള ജനപ്രതിനിധികളൊക്കെയാണല്ലോ അവിടെ എത്തുന്നത്. എല്ലാവർക്കും പറ്റാത്ത രീതിയിലേക്ക് മാറിയത് എന്തുകൊണ്ടായിരിക്കും?
അത് ആ ഓഫീസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ആ ഓഫീസിലെ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയാണ് ഈ കുട്ടി ഗുരുതരമായ ആരോപണം അവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേൽ ഉദ്യോഗസ്ഥന് കീഴിലുള്ള ജീവനക്കാരെല്ലാം തന്നെ അതിനെ, അതായത് ആ അതൊരു കീഴ്വഴക്കം പോലെ ആ ഈ ആ അയാൾ എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാടിനോട് യോജിച്ചു പോകുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എല്ലാവർക്കും ചായ കൊടുക്കുന്നത്. അപ്പോഴും ഈ കുട്ടിക്ക് ചായ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കാണുകയാണ്. ഒപ്പം തന്നെ അവൾ പറയുന്നത് മുകളിലത്തെ നിലയിൽ നടന്ന സെൻഡ് ഓഫ് പാർട്ടികൾ എല്ലാം താഴത്തേക്ക് വന്നു. എപ്പോഴും പാർട്ടികളാണ് പഞ്ചായത്ത് ഓഫീസിൽ. എല്ലാവർക്കും എന്തെങ്കിലും ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ചുറ്റുപാടുമുള്ള മുഴുവൻ പേർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ തനിക്ക് മാത്രം അത് നീട്ടാറില്ല. ഓണാഘോഷ പരിപാടിയിൽ നിന്ന് തന്നെ തന്നെ മാറ്റി നിർത്തി. ഒപ്പം തന്നെ കോവിഡ് ബാധിച്ചു കിടന്ന സമയത്ത് പോലും ആ മെമ്മോ ഒക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഓരോ മെമ്മോയിലും അവൾ അനുഭവപ്പെടുന്ന ഇവർക്ക് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ കുറിക്കുന്നതിൽ ചില പിഴവ് ഈ കുട്ടിക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഇവൾ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് മുഖാന്തരം തനിക്കിവിടെ മാനസിക പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് അവൾ ആ ഒരു സംവിധാനത്തിൽ ചേർന്നില്ല എന്നുള്ളതാണ്. ശരണിയെടുത്ത ആ വീഡിയോയിൽ തന്നെ അറിയാം, ഇത്രയധികം ലേഡീസ് സ്റ്റാഫുകൾ ഉള്ള, ഇല്ലെങ്കിൽ ജനപ്രതിനിധികൾ, വനിതാ ജനപ്രതിനിധികൾ ഉള്ള ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് അനുഭവം വരുന്ന. വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങളിലേക്ക്, മാനസികമായിട്ട് ഇവർ നേരിടുന്ന പ്രശ്നത്തിലേക്ക് വനിതാ കമ്മീഷൻ ഇടപെട്ടില്ലേ? വനിതാ കമ്മീഷന്റെ സിറ്റിംഗിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി ആദ്യഘട്ടത്തിൽ ഹാജരാകില്ലെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും ഹാജരാകണമെന്ന നിർബന്ധപൂർവ്വം ആവശ്യം വനിതാ കമ്മീഷൻ ഉന്നയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആ സിറ്റിംഗിൽ എത്തുകയും പിടിച്ചുവച്ച ശമ്പളം നൽകണമെന്നുള്ള കർശനമായ നിർദ്ദേശം വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തതോടുകൂടി ഇവരെ ശമ്പളം കൊടുത്തു. പക്ഷേ അതിനുശേഷം ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യങ്ങളിലും ഈ പെൺകുട്ടി ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഫയലുകൾ പൂർണ്ണമായി മാറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാ, ഈ 4 മാസമായി ശമ്പളം വാങ്ങുന്ന രചന എന്ന സ്റ്റാഫിന്, ആ ഓവർസിയർക്ക് എന്ത് പണിയെടുത്തിട്ടാണ് അവിടെ ശമ്പളം കൊടുത്തതെന്ന് വിശദീകരിക്കേണ്ടത് ആ പഞ്ചായത്ത് അധികൃതരാണ്. ഏതെങ്കിലും ഒരു ഫയൽ ഈ പെൺകുട്ടി ഒപ്പിട്ടിട്ടുണ്ടോ, ഏതെങ്കിലും എസ്റ്റിമേറ്റുകളോ കണക്കുകളോ മറ്റോ ഈ പെൺകുട്ടി അവിടെ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് സ്ഥാപിക്കാനായി യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം 4 മാസമായി സർക്കാർ ശമ്പളമാണ് ഒരു പകപോക്കലിന്റെ ഭാഗമായി ഈ പെൺകുട്ടിക്ക്. ആ രീതിയിൽ കൂടി നമ്മൾ ഇതിനെ കണക്കിലെടുക്കണം. അതായത് ഈ ശമ്പളം നൽകുന്നത് സർക്കാരിന്റെ പണമെടുത്ത്, ജനങ്ങളുടെ പണമെടുത്ത് പകപോക്കലിന്റെ ഭാഗമായി ഒരു പെൺകുട്ടിയെ വെറുതെ ഇരുത്തിയിട്ട് അവൾക്ക് ശമ്പളം വാങ്ങുകയാണ്. താൻ വെറുതെ ഇരുന്നാണ് ശമ്പളം വാങ്ങുന്നത് എന്നുള്ളത് മാനസിക ബുദ്ധിമുട്ട് ആ പെൺകുട്ടിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൾ നമ്മളോട് പ്രശ്നങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. കാരണം ഇനി അവിടെ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഇനി അവിടെ തുടർന്നു പോകുന്നത് എത്രമാത്രം അവൾക്ക് റിസ്ക് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഈ വനിതാ കമ്മീഷൻ അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടു. ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് ഈ കുട്ടി പറയുന്നുണ്ട് തനിക്ക് ഭക്ഷണം, അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ സഹപ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നം. വീട്ടിൽ ഇവർ വലിയ സാമ്പത്തികമുള്ള വീട്ടിലൊന്നും അല്ല, അവൾ ഒരു വീട് പോലും ഒരു പഞ്ചായത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതിനിടയിൽ? ഇല്ല ധന്യ, ഈ നമ്മൾ മനസ്സിലാക്കിയത് ഒരു CPMന്റെ പാർട്ടി അംഗത്തിന്റെ മകളാണ് CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംഭവം അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ രചനയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന്, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് മുതൽ CPMൽ പ്രവർത്തിക്കുന്ന CPMൽ അംഗത്വമുള്ള ആളാണ് രചനയുടെ അച്ഛൻ എന്നുള്ളതാണ്. മാത്രമല്ല രചനയുടെ സഹോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ അവിടുത്തെ അംഗവുമാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്സ് ആണ് ഇതിനകത്തൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഉദ്യോഗസ്ഥ ലോബി, കരാറുകാർ, ഇവർക്കെല്ലാം, അതായത് ആ പഞ്ചായത്തിൽ അവർക്ക് ഉള്ള ഒരു സ്വാധീനം, ആ ഒരു ഇടപെടൽ താഴത്തേക്ക് അത് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആദ്യം കരാറുകാരന് വേണ്ടി നിലപാടെടുത്തു, അതായത് സാമഗ്രികൾ കൃത്യമായി വനിതാ കമ്മീഷൻ കൊടുത്ത മൊഴിയിലടക്കം ഈ കുട്ടി പറയുന്നത് അങ്ങനെ തന്നെയാണ്. താൻ കൃത്യമായി സിമെന്റും ചരലും അടക്കമുള്ള കാര്യങ്ങൾ അത് മിക്സ് ചെയ്തത് കണ്ടിട്ട് മതി ബാക്കി മിക്സിംഗിലേക്ക് കടക്കുന്നതെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ കരാറുകാരൻ അത് ഇവിടെ നടക്കില്ല, അത് മറ്റ് വർക്കുകളിൽ നടക്കുള്ളൂ, ഇവിടെ നടക്കില്ല എന്ന് അവളോട് വ്യക്തമായി പറഞ്ഞു എന്ന് വനിതാ കമ്മീഷൻ നൽകുന്ന മൊഴിക്കകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കാരണവശാലും സാമ്പത്തിക തട്ടിപ്പുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ കുട്ടിയുടെ മേൽ ആരോപിക്കാനില്ല. അതുകൊണ്ട് തന്നെ മാനസികമായി തകർത്ത് ആ പോസ്റ്റിൽ നിന്ന് ആ കുട്ടിയെ കളഞ്ഞാൽ മാത്രമേ മറ്റൊരാളെ, അല്ലെങ്കിൽ ഗുണകരമായ രീതിയിൽ ആ സംവിധാനത്തിന് ഗുണകരമായ രീതിയിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ശമ്പളം നൽകിക്കൊണ്ട് വേറൊരു രീതിയിലുള്ള ടോർച്ചറിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. 26-കാരിയായ പെൺകുട്ടി അവിടെ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് നേരിട്ട് നമ്മൾ പോയി ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. ധന്യ.
പലയിടങ്ങളിലും സംഭവിക്കുന്നതാണ്, പല ഓഫീസുകളിലും ഒക്കെ. പക്ഷെ പഞ്ചായത്ത് പോലൊരു സ്ഥലത്ത് ജനങ്ങളെ സേവിക്കേണ്ട, ഇല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ട ഒരു സ്ഥലത്ത്, അത്രയും ജനപ്രതിനിധികളുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് ഇത് വരിക എന്ന് പറയുന്നതിലാണ് അത്ഭുതം. അതും എത്ര പുറകിലാണ് ഇവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് ഓർക്കണം. ശരണ്യ, നമ്മൾ തന്നെ ഇപ്പം ഈ പിണക്കം എന്നൊക്കെയുള്ളത് ഒരു പ്രായം കഴിഞ്ഞാൽ അത് വിട്ടുപോകുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒത്തൊരുമ ഉണ്ടാവുക ഈ പെൺകുട്ടിയെ ഒഴിച്ചാൽ മുഹമ്മ പഞ്ചായത്തിലായിരിക്കും. കാരണം ഇത്രയും ആളുകൾ ഒറ്റക്കെട്ടായ ഒരു പെൺകുട്ടിക്കെതിരെ, ഈ പറഞ്ഞതുപോലെ 28 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിക്കെതിരെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ ഒരു നാണക്കേടുണ്ട്. ജനപ്രതിനിധികൾക്ക് അപ്പുറത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ആരെങ്കിലും ഈ വിഷയം ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അതിൽ നടത്തിയിട്ടുണ്ടോ? ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ആരും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കുട്ടിക്ക് കിട്ടിയ മെമ്മോകളെല്ലാം പരിശോധിച്ചു. അതായത് ഈ തൊഴിൽ ദിനം, അതായത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനം രേഖപ്പെടുത്തുന്നതിൽ ഇവൾക്ക് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം പറഞ്ഞാണ് അത് ഇപ്പോൾ ഇവൾക്ക് മെമ്മോകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്ന് അത് പരിഹരിച്ചു. അതായത് ഈ സംഭവത്തിൽ ആ തെറ്റ് പറ്റിയത്, ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയത് അവർ പരിഹരിക്കുകയും ആ മുകളിലേക്ക് ആ പണം നഷ്ടപ്പെടാതെ തന്നെ ആ കാര്യങ്ങൾ ആ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇവർക്ക് ഈ പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം ഈ പെൺകുട്ടി ഒരു ടെമ്പററി സ്റ്റാഫാണ്. അതിന് മുകളിലേക്ക് ഉള്ളത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ സൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും അവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഫയലുകൾ ഒപ്പിട്ടത് അവിടെ സ്ഥിര നിയമനത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർക്ക് മേൽ നടപടിയെടുക്കാതെ ഈ കുട്ടിക്ക് മേൽ ഇവർക്ക് ഒന്നും ഉന്നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാനസികമായി ടോർച്ചർ ചെയ്യുന്നതിന് വേണ്ടിയാണ് 4 മെമ്മോകൾ ഞാൻ കണ്ടു ഈ കുട്ടിക്ക് നൽകിയിട്ടുള്ളത്. ഓരോ മെമ്മോയിലും ചോദിച്ചിരിക്കുന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ചോദ്യം തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അവധി ദിവസം വീട്ടിൽ കൊണ്ട് മെമ്മോ ഒരു സ്റ്റാഫ്, ഈ കുട്ടി അവധിയെടുത്ത ദിവസം വീട്ടിലൊരു സ്റ്റാഫ് മുഖാന്തരം മെമ്മോ കൊടുത്തു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഊർജ്ജസ്വലമായിട്ട് ഈ കുട്ടിയെ മാനസികമായി തകർക്കാൻ വേണ്ടിയുള്ള നീക്കം ആ ഓഫീസിൽ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു മെന്റൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് ആ ടോർച്ചറിങ് ആ കുട്ടിക്ക് നല്ല രീതിയിൽ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. കാരണം നമുക്കറിയാലോ തന്നെയാ, നമ്മൾ ഇരിക്കുന്ന ഒരു കൂട്ടത്തിനിടയിൽ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാം ചായ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഭീകരമാണ്. അത്തരത്തിലൊരു മാനസികാവസ്ഥ ആ കുട്ടിക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആ ചായ വിതരണത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായതാണ്. ഇതിനകത്ത് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടിയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞത് ആ കുട്ടിയെ ഞാൻ നിയമ നടപടിക്ക് വിധേയമാക്കി നിർത്തിയിരിക്കുകയാണ്. എന്ത് നിയമ നടപടിയാണ് ഇവർ എടുത്തിട്ടുള്ളത്? ഈ 5 മെമ്മോകളിൽ അവൾ കൃത്യമായി അവൾ എന്താണ് കാര്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർക്ക് നടപടിയെടുക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും മെമ്മോകൾ കൊടുത്തു വിടുകയും ചെയ്യുന്നത്. പക്ഷേ ആ മെമ്മോകളിലെല്ലാം തന്നെ അവൾ അനുഭവിക്കുന്ന മാനസിക പീഡനം എന്താണ് എന്നുള്ളത് കൃത്യമായി എഴുതിയിട്ട് എന്ത് ചെയ്തു ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് CPM ഭരിക്കുന്ന വളരെയധികം അവകാശപ്പെടുന്ന CPM പോലെയുള്ള ഒരു പാർട്ടിയുടെ ഇതിനകത്ത് നമ്മൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ കാണാൻ ഈ സെക്രട്ടറിക്ക് ശേഷം കാണാനായി അവിടെ ചെന്ന് നമ്മൾ കാത്തിരുന്നു. പക്ഷേ അവരൊന്നും നമ്മളുടെ മുന്നിലേക്ക് വരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ മടങ്ങിപ്പോരുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടി ഉന്നയിച്ച ആരോപണം പഞ്ചായത്ത് സെക്രട്ടറിയോടാണ്. അദ്ദേഹം ഇതിൽ വിശദീകരണം തരാൻ ഔദ്യോഗികമായി അല്ലെങ്കിൽ നമ്മളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വിശദീകരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തെ പ്രകോപിതനാക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂസ് എന്താണ്, അതായത് ഒരാൾക്ക് എങ്ങനെയാണ് 4 പണിയെടുക്കാതെ ശമ്പളം നൽകാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് നമ്മൾ പ്രധാനമായും ഉന്നയിച്ചത്. അത് തീർച്ചയായും അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി അതിന് മറുപടി പറയേണ്ടതാണ്. പിന്നെ ഈ കുട്ടിക്കെതിരെ ഉണ്ടായ അല്ലെങ്കിൽ ഈ മെമ്മോകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് മെമ്മോ കൊടുത്തിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നതല്ലാതെ അതിൽ കൃത്യമായ ഒരു ഉത്തരം അവർക്ക് തരാനില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സ്ഥിരീകരണവും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയധികം ഒരു ഈ സഹപ്രവർത്തകരുടെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആര് പറഞ്ഞാലും ഒരു വ്യക്തിയോട് സഹകരിക്കാതെ ബാക്കിയുള്ളവർ ഒറ്റ ഗ്രൂപ്പായി അപ്പുറത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ തന്നെ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ അത് അത്ഭുതകരമാണ്. കാരണം അവിടെ നമ്മൾ നിന്ന സമയത്തൊന്നും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഫയലുകൾ കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ കുട്ടിയോട് ആരും സഹകരിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ധന്യാ. അതെ, ശരണ്യ പറഞ്ഞതുപോലെ അത് വളരെ അവിശ്വസനീയമായി. ഇപ്പം നേരിട്ട് നമ്മൾ പോയി ഈ ഇത് കണ്ടതുകൊണ്ടും ഈ ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ടും മാത്രമാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു പഞ്ചായത്ത് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസ് എന്നല്ല, ഇവിടെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ ഒറ്റപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരി പെൺകുട്ടി കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴുണ്ടാവുന്ന പ്രശ്നം, ഏതെങ്കിലും
വകുപ്പിൽ ഈ പെൺകുട്ടിക്ക് ഇത് പരാതിപ്പെടാനോ ഇല്ലെങ്കിൽ കേസുമായി, ഇപ്പം സെക്രട്ടറി പറഞ്ഞതുപോലെ നിയമപരമായി എന്നുള്ള വാക്കുപയോഗിച്ചതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ നിയമപരമായി പുറത്ത് ഈ വിഷയം എത്തിക്കാനോ കേസ് കൊടുക്കാനോ ഒക്കെ കുട്ടിക്ക് പറ്റുമോ? ആ ബാക്ക്ഗ്രൗണ്ട് ആണോ കുട്ടിക്കുള്ളത്? എന്താണ് അവരുടെ മാനസികാവസ്ഥ ഇപ്പം? ഇവർ ഫ്രണ്ട് ഓഫീസ് വഴി നിരവധി പരാതികൾ നൽകി കഴിഞ്ഞു. ഈ ഓഫീസിൽ നടക്കുന്ന മാനസിക പീഡനത്തിനെതിരെയും അവളിലേക്ക് ഉന്നയിക്കുന്ന പിഴവുകൾക്കെതിരെയും ഒക്കെ ഇവൾ ഫ്രണ്ട് ഓഫീസ് വഴി നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ വനിതാ കമ്മീഷന്റെ സിറ്റിംഗിലേക്ക് വനിതാ കമ്മീഷൻ ഈ വിഷയം സംബന്ധിച്ച് കൃത്യമായി അറിയാവുന്നതാണ്. അവർ പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ ഇടപെട്ട് ശമ്പളം വാങ്ങി നൽകാൻ കഴിയും, മറ്റ് സാഹചര്യങ്ങൾ അവിടെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, അതിനകത്ത് ഇനി തുടർ കാര്യങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ടും ആ പെൺകുട്ടി അവിടെ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവൾക്ക് മാനസികമായുള്ള ഒരു കരുത്താണ്, മറ്റൊന്ന് ഈ സംവിധാനത്തിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ശമ്പളം അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായതുകൊണ്ടാണ്. കാരണം അവരുടെ വീടൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ രണ്ട് മക്കളെയും അച്ഛനും അമ്മയൊന്നും വലിയ സാമ്പത്തികമുള്ളവരല്ല, അവർ ഈ മക്കൾ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ പണം ചിലവാക്കിയതും. അവർക്ക് സ്വന്തമായി ഒരു അടച്ചുറപ്പുള്ള വീട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ജോലിയും ആ ശമ്പളവും വളരെ നിരവധി ഇടങ്ങളിൽ ഈ രചനയുടെ അവസ്ഥ ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ ഏത് സംവിധാനമാണ് അവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, അത് ഇല്ലാതാക്കേണ്ടത് എന്നുള്ളതിലാണ് ഇപ്പോഴും സംശയം. നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാർ ഇല്ലെങ്കിൽ നമ്മളെ സഹായിക്കേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് രചനയ്ക്കും ഉണ്ടായിരിക്കുന്നത്. അത് അതിന്റെ നിയമപരമായിട്ടുള്ള വഴികളിലേക്ക് രചന തിരിയുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി വിവരങ്ങൾക്ക്.